യുഡിഎഫിന്റെ നടക്കുതാഴ മേഖലാ തെരഞ്ഞെടുപ്പ് റാലിയും കുടുംബ സംഗമവും മാക്കൂൽ പുതിയാപ്പ വ്യൂവേഴ്സ് സൊസൈറ്റിക്ക് സമീപം അഡ്വക്കേറ്റ് ഹരിപ്രിയ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുറന്തോടത്തിൽ സുകുമാരൻ, നല്ലടത്ത് രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. കള്ളക്കടത്ത് നടത്താൻ ഒരു മടിയും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നവർ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക. ജലീൽ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാ, ഞാനൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപമാനകരം എന്നേ പറയാനുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മന്ത്രി നിങ്ങളുടെയൊക്കെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ മാക്സിമം പഠിച്ച് ഏറ്റവും നല്ല പദവികളിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? പക്ഷേ നിങ്ങൾ അറിയോ, ഒറ്റയടിക്ക് ഒരു ദിവസത്തെ ഒരു ഉത്തരവ് കൊണ്ട് കേരളത്തിൽ കോളേജുകൾക്കകത്തുള്ള 3000 തസ്തികകൾ ഇനി നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക്, പഠിച്ചു മിടുക്കരായി വന്ന ചെറുപ്പക്കാർക്ക് ജോലി ലഭ്യമാവാനുള്ള 3000 പോസ്റ്റുകൾ ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു. നമ്മുടെ ഡിഗ്രി പഠിപ്പിക്കുന്ന പോലെയല്ല പി ജിക്ക് പഠിപ്പിക്കുന്നത്. പി ജിക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൊടുക്കണം, ഡിഗ്രിയുടെ എത്ര പോരാ. അതുകൊണ്ട് നമ്മൾ അത്തരം അധ്യാപകർക്ക് 1 മണിക്കൂർ പഠിപ്പിക്കുമ്പോൾ അത് 1.5 മണിക്കൂറാക്കി കണക്കാക്കിയിരുന്നു. ആ മണിക്കൂർ അങ്ങ് കട്ട് ചെയ്തു. അതോടെ സംഭവിച്ചത് 3000 പോസ്റ്റുകൾ ഇല്ലാതാവുകയാണ്. ഇവിടെ ജോലിക്ക് വേണ്ടി ആയിരക്കണക്കായ യുവാക്കൾ, അഭ്യസ്തവിദ്യരായ യുവാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയുകയാണ്. നമ്മൾ കണ്ടു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാതിരായ്ക്ക് പകല് മുഴുവൻ പണിയുമെടുത്ത് രാത്രി സ്വന്തം വീട്ടിൽ കറണ്ടില്ലെങ്കിൽ, ലൈറ്റ് ഇല്ലെങ്കിൽ പോസ്റ്റിന് താഴെ ഇരുന്ന് പോലും പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന യുവാക്കൾ നമ്മൾ കണ്ടതാ. അവരുടെ ശബ്ദം നമ്മൾ കേട്ടതാ. അവരോടൊക്കെ ഈ ഭരണകൂടം പറഞ്ഞതെന്താ? നിലത്ത് കിടന്ന് ഇഴയാനാ പറഞ്ഞത്, മുന്നിൽ ചെന്ന് യാചിക്കാനാ പറഞ്ഞത്. യാചിക്കുകയും ഇഴയുകയും ഒക്കെ ചെയ്തിട്ടും അവരോടൊരു അല്പം കാരുണ്യം കാണിക്കാൻ, അവരോടൊരു അല്പം അലിവ് തോന്നാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം.